സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. കൊടകര കുഴൽപ്പണ വിഷയത്തിലാണ് ചർച്ച. സെയ്ഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങൾ നൽകും. സെയ്ഫ്, കൊടകര തന്നെയാണ് അജണ്ടയെങ്കിൽ എപ്പോഴത്തേക്ക് പുനരന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവിറങ്ങും? തുടരന്വേഷണത്തിന് ഒരു ഉത്തരവിന്റെ, പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറയുന്ന പോലെ അതിനകത്ത് ഒരു ഉത്തരവിന്റെ അടിസ്ഥാനം ഉണ്ട് എന്ന് തോന്നുന്നില്ല. അതിനകത്ത് കോടതിയിൽ ഒരു അപേക്ഷ നൽകുകയാണ് സംസ്ഥാന സർക്കാർ ആദ്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പോലീസ് ആദ്യം ചെയ്യേണ്ടത്. ഇതിനകത്ത് പുതിയൊരു മൊഴി വന്നിട്ടുണ്ട്. ഈ മൊഴി കേസിനെ സ്വാധീനിക്കാൻ കഴിയുന്ന കാര്യമാണ്. കേസിന്റെ അന്വേഷണം റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും പുതിയതായിട്ടാണ് ഈ വിവരം പുറത്തു വരുന്നത്. അദ്ദേഹത്തിന്റെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ആ വിവരം അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് പുതിയ വിവരം വന്ന പശ്ചാത്തലത്തിൽ അതിനകത്തൊരു തുടരന്വേഷണം വേണം. ഈ കേസിന്റെ നിലനിൽപ്പിന് തന്നെ അത് സ്വാധീനിക്കും എന്ന് കാണിച്ചുകൊണ്ട് കോടതിയിൽ ഒരു അപേക്ഷ സമർപ്പിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുവേണ്ടിയുള്ള നിർണായക നീക്കത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ കടക്കുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. പോലീസിന് ഇതിനകത്തിന് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ള ആലോചന നടത്തുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഹരി നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നേരത്തെ അന്വേഷിച്ച ഡിവൈഎസ്പിയെ കൊണ്ട് തന്നെ ഇത് അന്വേഷിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് ഔദ്യോഗിക സ്ഥലത്തിലുള്ള ഒരു ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്, ആദ്യം ആരുടെ മൊഴി രേഖപ്പെടുത്തണം. ഇപ്പോ ആരോപണം ഉന്നയിച്ച സതീശൻ, തിരൂർ സതീശ് എന്നയാളുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടായിരിക്കും അതിന്റെ ആദ്യഘട്ടം, രണ്ടാം ഘട്ടം എന്ന് പറയുന്ന തരത്തിലുള്ള അതിന്റെ കാര്യങ്ങൾ തുടങ്ങുക. പിന്നീട് കെ സുരേന്ദ്രൻ അടക്കമുള്ളവരിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാൻ ഉള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യും. എന്തായാലും ഈ കൂടിക്കാഴ്ച കുറച്ചു സമയം മുമ്പാണ് ആരംഭിച്ചത്. ഇത് ഈ വിഷയം തന്നെയാണ്, കൊടകര കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമാണ് ഈ ചർച്ചയിൽ ഉള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സൈഫുദ്ദീൻ. ശരി സൈഫ്.